നിങ്ങളെ വിളിച്ചാലും തോൽക്കലായി പോയി, നിരാകരണം കയറിയാണ്. കേക്കേ, ആ പറയൂ. നിങ്ങൾ എന്തേ വന്നിട്ട് ഇറങ്ങിപ്പോയി? വന്നിറങ്ങിപ്പോയതോ? എപ്പോ? പബ്ജിയിൽ കേറിട്ട് പിന്നെ എന്തിനാ ഇറങ്ങിപ്പോയി? ഞാൻ ഇറങ്ങിപ്പോയതല്ല, കാരണം വെറുതെ ഇരുന്ന് ബോർ Good luck, അടിക്കണ്ടല്ലോ എന്ന് mate. വിചാരിച്ചാണ് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് പോയത്. അപ്പൊ തനിക്കെന്റെ കളി കാണാതെ ലാസ്റ്റ് 1 vs 2 ക്ലച്ചിലായിരുന്നു ഡിന്നർ. എന്താ മാസ്റ്റർ എന്താ കളി? ആരടിച്ച്? ആരടിച്ച്? ഞാൻ തന്നെ അതൊക്കെ പറഞ്ഞ് ഇന്റെ ക്ലച്ച് ഞങ്ങള് ആരുടെ വെക്കുന്ന ചെയ്യണോ? അല്ല പിന്നെ പറഞ്ഞു കൂട്ട്. എന്റെ പോലെ ഇറക്കുമണിയേ ഇങ്ങനെ വരുള്ളു, അത് കാണാരില്ല. മോശമാണ് മണിയേ, ഇറക്കുമണിയേ പോയാ. അവന് ഓൺലൈനില്ലടാ. ഓൺലൈനിലുണ്ട്. ഇല്ലെങ്കിൽ ഇത് അപ്പുറത്തെ റൂമിൽ പോയിട്ട് പറ അവരോട് ഇറക്ക. ഓൺലൈനില്ലേ എങ്ങനെയിരുന്നു? ഓ മറ്റേ സംഭവം ഞാൻ ചോദിക്കുന്നത് നിർത്തി. അല്ല അതല്ല, വേറെ കുറച്ച് സംഭവമുണ്ട്. രാവിലെ മുതലുള്ള വീഡിയോസേ ഒന്നുകൂടി കണ്ടുനോക്കിയപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലായി, ഒന്നുകൂടി എന്നൊരു വ്യക്തത വന്നത് അപ്പോഴാണ്. അപ്പൊ പിന്നെ ഞാൻ അതാ പിന്നെ ഞാൻ നീ പറഞ്ഞപ്പോ തന്നെ ഞാൻ ബാക്കിയുള്ള സംഭവമൊക്കെ ഡിലീറ്റ് ചെയ്തു, ആ ഒരു സ്റ്റോറി മാത്രമേ ഇടുന്നുള്ളൂ. അല്ല തല്ലല്ലേ എന്ന് പറഞ്ഞാലോ, അത് ചിലപ്പോ ലാത്തി എടുത്തപ്പോ പേടിച്ചായിരിക്കാം. ലാത്തി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് പോലീസുകാരൻ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും തല്ലല്ല സാറേ എന്ന് പറയണേ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ അവന്മാര് യാതൊരു വിധ പ്രകോപനം ഇല്ലാതെ അവന്മാര് ചൂടാവുന്നേ ഫസ്റ്റ് സീനില് കണ്ടായിരുന്നു. ഒരു സർക്കാർ ഓഫീസിൽ ചെന്നിട്ട് കാര്യം ഒന്നുമില്ലെന്ന് ഇവരോട് പറഞ്ഞു എന്നാണ്. അതായത് ഇവര് ആ സമയത്ത് എന്താ സംസാരിച്ചേക്കണെന്നൊന്നും അറിയില്ല. ആകെ ഉള്ളത് ഇവന്മാര് മറ്റേ ഇൻസ്റ്റാഗ്രാമില് വണ്ടി കൊണ്ടുപോകുമ്പോ എടുത്തൊരു വീഡിയോ ഉള്ളത്. അതിനു മുന്നേ MBD പറയുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, MBD ഇതിനുള്ള അതായത് കൊണ്ടുപോണ സമയത്ത് ഇവർക്ക് മറ്റേ ചാർജ് ഷീറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായെന്ന് പറയുന്നുണ്ട്. അതൊരു കാര്യം. അപ്പൊ ചാർജ് ഷീറ്റ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവന്മാര് തന്നെ പറയണ്ട്, ഈ ലിബിന്റെ ഒരു ലൈവിൽ പറയണ്ട് ലിബിൻ ഇവരെന്തോ സാധനം എന്നെ കൊണ്ട് എഴുതി ഒപ്പിച്ചിട്ട് ഒപ്പിടിച്ച് മേടിച്ചായിരുന്നു. എഴുത്തുമായ അറിയാൻ പാടില്ലാത്ത എന്നെ കൊണ്ട് എന്തോ എഴുതി ഒപ്പിട്ട് മേടിച്ചെന്നു. That makes sense. പക്ഷേ ഈ പേപ്പറും മറ്റേതിന്റെ പേരിലുള്ളത് എന്താ പറയാ, ഡേറ്റ് കഴിയാത്ത ഡേറ്റ് കഴിഞ്ഞു പറഞ്ഞിട്ട് അവരവനങ്ങടെ വിളിച്ചു. അതായത് അവരാദ്യം ചിലപ്പോ മറ്റേ സംഭവം വെച്ചിട്ടായിരിക്കും പറയാ, അതായത് എക്സ്റ്റൻഷൻ കിട്ടിയേക്കുമാർക്ക് മറ്റേ ലോക്ക്ഡൌൺ കാരണം ആഡംബര രീതിയിലേ. അതായത് മാർച്ചിൽ എന്തോ തീരേണ്ട സാധനം സെപ്റ്റംബർ വരെ ആക്കി കൊടുത്തിട്ടുണ്ട് ആഡംബര രീതി. അതാണ് സംഭവം. അതല്ലടാ, അപ്പോ ഇവർക്ക് അത് ചിലപ്പോ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല ഇവരുടെ. കാരണം വണ്ടി പിടിച്ചുണ്ടായത് പോലീസ് ആണല്ലോ. പോലീസ് അല്ല, എംവിഡി കാര്. എംവിഡി കാര് എംവിഡി ആണ്.
എന്നിട്ട് അവര് മോട്ടോർ പറയുന്നുണ്ട് വെഹിക്കിളിൽ ഇപ്പൊ ഞങ്ങൾ നമ്മളിൽ എടുത്തു പോയതല്ല. ഏറ്റവും വലിയ ആ ഇവര് കൊണ്ടുവന്നിട്ടാണ്. അതെന്ത് തന്തയില്ല അതൊക്കെ, അത് എന്താടാ എന്ത് സെൻസ്? ഇത്രയും ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോ അവർക്ക് തടി ഉരുണല്ലോ. പോലീസുകാർക്ക് അവരുടെ മേലില് ഒരു സംഭവം വരാൻ പാടില്ല. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കിടന്ന വണ്ടി എടുത്തിട്ട് പോവാൻ ഒരു പോലീസുകാരനും അധികാരം ഇല്ല. ഒരു പോലീസുകാരനല്ല, അതായത് നമ്മള് ഏതെങ്കിലും കള്ളക്കടത്തോ കഞ്ചാവോ സ്വർണക്കടത്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലല്ലാതെ നമ്മുടെ വീടിന്റെ അകത്ത് കിടക്കുന്ന ഒരു വണ്ടി പോലീസിന് എടുത്തിട്ട് പോകാനുള്ള അധികാരമില്ല. സോ അപ്പൊ അവർക്ക് എന്താ പറയാ, വണ്ടി എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവർക്ക് എന്തെങ്കിലും പിടിച്ചേക്കാണല്ലോ. അതിനായിട്ടാണ് അവര് പറഞ്ഞത് ഞങ്ങളായിട്ട് എടുത്തിട്ട് വന്ന വണ്ടി ഇവര് കൊണ്ടുവന്നിട്ടാന്ന് പറഞ്ഞ. അത് ജസ്റ്റ് പോലീസുകാര് തടിയൂരാനുള്ള പരിപാടിയാണ്. യൂട്യൂബേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ് ഇത്, അവരുടേതല്ല എന്നൊക്കെ പറയുന്നത്. യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് തമ്മിലുള്ള പ്രശ്നം. ആ ബ്ലോഗേഴ്സ് തമ്മിൽ പ്രശ്നമാണ്. ഒന്നാമത്തെ ഇവന്മാരെ ആർക്കും കണ്ണെടുത്താ കണ്ടുകൂടാ. കാരണം വന്ന് അധിക നാളാവാതെ തന്നെ 1 മില്യൺ അടിച്ചല്ലോ. പിന്നെ ആ സുജിത് ഭക്തനുമായിട്ടുള്ള ഇഷ്യൂ, പിന്നെ ഇവന്മാരങ്ങനെ അധിക നാള് ഒരാളെ ആരെ അങ്ങനെ ഒരുമിച്ച് അടുപ്പിച്ച് വെക്കാറില്ല. ഇപ്പൊ ഈ അരുൺ സ്മോക്കി ആണെങ്കിലും ഇവന്മാരുടെ കൂടത്തി കൂടെ കാര്യത്തിന് എല്ലാത്തിനും നടന്നെങ്കിലും അരുൺ സ്മോക്കി രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഉണ്ടായിരുന്നു ഫസ്റ്റ് പോസ്റ്റ്. മെസ്സേജ് ഒന്നും റിപ്ലൈ തരാറില്ല. ഇവര് ബ്ലോക്ക് ആക്കിയിട്ടേക്കുവായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഞാൻ ഈ യൂട്യൂബ് വീഡിയോസും കണ്ട് അതേപോലെ നമ്മളിരുന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ ആ സംഭവം കണ്ടിട്ടാണ് പുള്ളിയും കാര്യം അറിഞ്ഞത്. പുള്ളി തലേദിവസം വിളിച്ച് വണ്ടി പിടിച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ ഇവര് പറയുന്ന ഓക്കെ ശരി കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സംഭവം മനസ്സിലായത്. ഇവര് അങ്ങനെ ആരെ അടിപ്പിക്കാത്തൊരു സെറ്റപ്പായി വരുമായിരുന്നു. അല്ല ആ ഇഷ്യൂ നടക്കുമ്പോഴും ഇവന്മാര് പറയുന്നുണ്ട് അരുൺ സ്മോക്കി റോഷൻസ് ഫ്ലോ ഒക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്തതെന്ന്. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരാൾക്കാരെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനല്ല, മറ്റവന്റെ അടുത്ത് പണി കിട്ടിയില്ലോ, അതിന് ശേഷമാണ് അവരെ ഒന്ന് ഒഴിപ്പിച്ച് നിർത്തല് തുടങ്ങിയത്. അല്ല എടുക്കണ്ടായി തുടങ്ങിയത് ആ ഒരു ഇഷ്യൂല്ലേ ഇവരെ ഹെൽപ്പ് ചെയ്തത്. അതേപോലെ ഇവന്മാർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്ത് വെച്ച ഒരാളാണല്ലോ അരുൺ സ്മോക്കി. എന്നിട്ട് അവനോട് ഇങ്ങനെ കാണിക്കണ്ടായിട്ടുണ്ടായില്ല. പിന്നെ അത് അവര് തമ്മിലുള്ള ഇഷ്യൂ. അത് ശരിക്കും എന്താ സംഭവം ഒന്നും നമുക്കും അറിയില്ല. പിന്നെ അരുൺ സ്മോക്കിയാണ് ഇതുപോലെ മല്ലു ട്രാവലറിനായിട്ടുള്ള ഇഷ്യൂ ഒക്കെ സോൾവ് ആക്കിയത്. ആ ഇപ്പൊ മല്ലു ട്രാവലറും എന്താ പറയാ അവന്റെ ട്രാവലിന്റെ മല്ലു ട്രാവലർ അവന്റെ ട്രാവലിനായിട്ടുള്ള സംഭവം സെറ്റ് ചെയ്യാനായിട്ടാണ് ബാംഗ്ലൂര് പോയത്. എന്നിട്ട് ഒരു ഇഷ്യൂ ഒന്ന് കണ്ടപ്പോഴേക്കും കൂട്ടത്തിലുള്ള ഒരു ഇത്തരം ഇഷ്യൂ നാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് പുള്ളിയും തിരിച്ചു വരുന്നത്. പുള്ളിയും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഈ ആളുകള് ഞാൻ ഇന്ന് എന്റെ കുറച്ച് ഇപ്പൊ CPO-ല് മറ്റേ ലിസ്റ്റിൽ കയറിയേക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് കുറച്ച് കാര്യം CPO ലിസ്റ്റ് ഇല്ലേ മറ്റേ പോലീസിന്റെ ലാസ്റ്റ് ബറ്റാലിയനില് അവര് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോ അവരിട്ടേക്കുന്ന കുറച്ച് പോസ്റ്റ് ഉണ്ട്. ഈ ആളുകൾ പറയുന്നില്ലേ MVD-യുടെ ഒക്കെ വണ്ടിക്ക് എന്താ ഈ കളർ എന്ന്. അത് എന്തോ ഒരു ഡ്രസ് കോഡ് പോലത്തെ സംഭവമാണ്. അതായത് KSRTC ബസ് അതേപോലെ നമ്മുടെ പബ്ലിക് യൂസ് ചെയ്യുന്ന സംഭവങ്ങളില്ലേ മെയിനായിട്ടുള്ള സംഭവങ്ങൾ, പോലീസിന്റെ വണ്ടി പോലീസ് അതെല്ലാം യുണീക്ക് ആയിരിക്കും. ഇതേപോലെ അതിനൊരു ഡ്രസ് കോഡ് എന്തോ പേരൊക്കെ പറയുന്നുണ്ട്. അവന്മാർ അതൊക്കെ വെച്ചിട്ടുള്ള സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അപ്രൂവ്ഡ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് അതായത് ആ സെയിം സാധനം നമുക്ക് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. അത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു വണ്ടി ആയി കഴിഞ്ഞാലും അതിനൊരു ഇൻഷുറൻസ് ഒരു പൊല്യൂഷൻ പേപ്പറും പറയുന്ന സാധനമുണ്ട്. അവന്മാര് അതല്ലേ പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ സ്റ്റാറ്റസ് വന്നു തുടങ്ങിയപ്പോ അവന്മാര് 3 വണ്ടി 4 വണ്ടി ഒരുമിച്ചൊക്കെ ഒരു പൊല്യൂഷൻ സെന്റർ അതിനൊന്നും അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനൊന്നുമല്ല പറഞ്ഞു, ഞാൻ
കൂടുതൽ ആൾക്കാരും മുറവിളി കൂട്ടിയത് ആ സംഭവത്തിനായിരുന്നു. പോലീസുകാരുടെ വണ്ടിക്ക് എന്തോ ആവാം, പാവപ്പെട്ടവന്റെ വണ്ടിക്ക് ഒന്നും ആവാൻ പാടില്ല. ശരിക്കും നമ്മുടെ ശരിയാണ്, അതിനുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിന് വേണ്ടി മാത്രല്ല പറയുന്നുള്ളൂ. അവര് ലൈറ്റ് വെക്കുന്ന എക്സ്ട്രാവെറ്റൻസ് വേറെ കാര്യം, ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബോഡി തന്നെ വേറെ. ഞാൻ പറഞ്ഞേ ഈ സംഭവം പറയുമ്പോ നിങ്ങൾ ഒരു കാര്യം ഫുള്ളായിട്ട് പറയണം, അല്ലാണ്ട് അത് ഉദ്ദേശിച്ചില്ല ഇത് ഉദ്ദേശിച്ചില്ല പറയുന്നത്. അതും ഉള്ളൊരു സംഭവം ഞാൻ അതിനെ പറഞ്ഞ് മുഴുവിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു ഇല്ല, നീ പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തന്നെ. എന്താ പറയാ, അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഒരു ഇത് പ്രിവിലേജ് അവർക്ക് മാത്രമായിട്ടുള്ളതല്ല. അതിപ്പോ നിനക്ക് വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ആ സംഭവം വേറൊരു സംഭവത്തിന്റെ കോപ്പി ആയിരിക്കില്ലേ എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാന്ന്? അതായത് ഇപ്പൊ പോലീസ് വണ്ടി ഒക്കെ ഇല്ലേ, പോലീസ് വണ്ടിയിൽ കസ്റ്റം സ്റ്റിക്കർ അടിച്ചേക്കണല്ലേ, ആ സെയിം സാധനം നിനക്ക്. അതായത് ആ സ്റ്റിക്കർ, അതായത് പോലീസിന്റെ സ്റ്റിക്കർ അല്ലാത്ത നിന്റെ നീ ഡിസൈൻ ചെയ്യുന്ന ഒരു സാധനം, ലീഗൽ ഇല്ലീഗലായിട്ടുള്ള ലോഗോസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ സംഭവം, ആ സംഭവം നിനക്ക് നിന്റെ വണ്ടിയിൽ യുണീക്ക് ആക്കാനായിട്ട് ചെയ്യാൻ പറ്റും. പറ്റുന്ന് പറഞ്ഞതേ ഞാൻ പറയട്ടെ, അത് ജസ്റ്റ് ഒരു പെയിന്റിംഗ് ആണ്. സ്റ്റിക്കർ വർക്ക് അവിടെയാണ് പ്രശ്നം. ഇതില്ലേ അന്ന് ആ ഇഷ്യൂ വന്നപ്പോഴേക്കും ആണ് ഇതേ, അന്ന് മറ്റേ കൊറേ വണ്ടികളിൽ നിന്ന് സ്റ്റിക്കർ ഒക്കെ പൊളിച്ചോർക്കണ്ട വഴി പോലെ നിന്നിട്ട്. സ്റ്റിക്കറും കൂളിംഗും കൂളിംഗ് ഫിലിം എല്ലാം ഉണ്ട്. അത് ഈ ചില്ലുകളിൽ ഒട്ടിക്കുന്ന സൺഫിലിം ഇല്ലേ, അതിന് മാത്രമാണ് ഉള്ളത്. മറ്റേ സംഭവം മറ്റേ സ്റ്റിക്കർ വർക്കില്ലേ കസ്റ്റം, അത് MVD ശരിക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റും വാഹന്റെ സൈറ്റില് എന്നാണ്. അത് 350 കൊടുത്തിട്ട് മറ്റേ നീ പറയണത് മറ്റേ ഇത് ചെയ്യണല്ലേ, കളർ ചെയ്ത് കൊടുക്കണല്ലേ. വീടിന്റെ പൊക്കുണ്ടോ? പൊക്കണ്ട് പൊക്കണ്ട്. എന്തൊരു സാധനം പറഞ്ഞായിരുന്നു അതിന്റെ അമ്മ മറ്റേ ഡ്രസ് കോഡിന്റെ സെറ്റപ്പിന്, പേര് ഞാൻ മറന്നു. ഇങ്ങനെ ട്യൂൺ പോയി ചത്ത വെറും നന്മ വേറെ വണ്ടി ഞാൻ നിക്കണേ വീടിന്റെ അവിടെ. അടാ സ്ക്രീൻ സ്റ്റക്ക് ആവണു, നാളെ കണ്ടെന്ന് മാർക്ക്. എന്റെ അടുത്ത് കൂടെ ആരും വരുന്നുണ്ട്. അതിനോട് പ്രസക്തി ഇല്ല, സോണി ഒരു വണ്ടി പോകണം. എവിടെ എവിടെ മാർക്ക്? ഈ സൈഡിലൊക്കെ. ഈ പബ്ജിയിലെ ട്രോള് കണ്ടു, എന്തായാലും ഈ മോൺസ്റ്റർ ട്രക്കിന്റെ ചിത്രം ജഗതി കൈതറിയില്ലേ കാണുന്ന നല്ല ചൊറിച്ചിലാണ്.
ഫൈൻ അടിക്കാൻ പറ്റൂലല്ലോ മോൺസ്റ്റർ ട്രക്ക് ഒക്കെ. മോൺസ്റ്റർ ട്രക്ക് അപ്പൊ ആ മോൺസ്റ്റർ ട്രക്ക് ഉള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ബാറ്റ്സിന് കിട്ടി 48,000, ഇപ്പൊ ഈ ബുൾജറ്റിന് കിട്ടി 54,000. ഇത് ശരിക്കില്ലേ ഈ ബുൾജറ്റിന്റെ കേസ്? ശരിക്കും ഈ അരുൺ സ്മോക്കി ഒക്കെ ചില വീഡിയോയില് രണ്ടു മൂന്ന് വീഡിയോയില് പറഞ്ഞു വെക്കുമ്പോ അത് നിൽക്കാണല്ലോ. എന്തൊക്കെ അടിക്കണം അവനാ മലയുടെ മേലില്. ആ അത്ര ഉള്ളൂ, അത്ര ഉള്ളൂ അവന്റെ ആൽഫ. മാഡി വിഷയം മറ്റേ സാനിഡ് കിട്ടാ. നമ്മള് ഈ ബുൾജറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ അത് സത്യം, അത് കേക്ക് വെറുതെ പേടിച്ചെടിയ. ശരി, കഥ പറഞ്ഞു കഥ പറഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കില് ഞാൻ ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ. ഞാൻ ഈ സംഭവം മറന്നുപോയില്ലെങ്കിൽ പറയാടുത്തു ഇല്ലെങ്കിൽ സ്പോക്കിട്ട് നിറയ്ക്കുന്നെങ്കിൽ ഇനി ആരും ഇവിടെ ഒന്നും കാണണ്ട. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പോലീസ് ശരി ർക്ക് ശരിക്കും 42,000 അല്ല, മീൻസ് കുറച്ച് ഫൈൻ അടച്ച് ഒതുക്കാവുന്ന കേസ് ഉണ്ടായിരുന്നുള്ളു, അല്ലേ കോടതി പോയാ തീരായിരുന്നു. ഈ അരുൺ സ്മോക്കി ഒക്കെ തന്നെ. ഹലോ, 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 ഏതാകില്ലേ? ആ ഒരു കൺഫ്യൂം കൂടി. ഈ അരുൺ സ്മോക്കി ഒക്കെ തന്നെ പറയണ്ടല്ലോ, എന്താ പറയാ, എസ് ടി റാങ്കിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ചാ വൈകിട്ട് 4 മണിക്ക് കിട്ടും, ഫൈൻ അടച്ചാ മാത്രം മതി. അത് ഒന്നാമത് ഞാൻ സീ വഷളാവാൻ കാരണം ഫാൻസാണ്. ശരിക്കും എനിക്ക് ഈ സംഭവം എല്ലാം റീവൈൻഡ് അടിച്ചു നോക്കുമ്പോ എനിക്ക് എങ്ങനെ തോന്നിയത്? നീ ഒന്ന് ആലോചിക്ക്. അതല്ലടാ, ഇന്നലെ ഈ സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ആ ഒരു ആർ ടി ഓഫീസിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ. ഒരു വണ്ടി MPD പൊക്കി, മോഡിഫിക്കേഷൻ ചെയ്തതിന് പൊക്കി. ഓക്കെ, ഫൈൻ വരും, അറിയാലോ ഫൈൻ വരുന്ന. ഇതിപ്പോ ടാക്സ് പോയെന്നും പറഞ്ഞാണ് അവന്മാര്, ടാക്സ് ഇല്ലെന്നും പറഞ്ഞ് എടുത്തിട്ട് പോയെന്നും പറഞ്ഞാണ് ഇന്നലെ അവന്മാര് പറഞ്ഞത്. പക്ഷെ MPD പറയുന്നത് ഈ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ടോ പൊക്കി എന്ന് പറയുന്നു. വേറൊരു ടീവ് ഇതിട്ടിട്ടുണ്ടായിരുന്നടാ, വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. എന്നിട്ട് അവൻ പറഞ്ഞ്, ഞാനിപ്പൊ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് തെറിയായിരിക്കും ഉറപ്പാണ്, നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ തോന്നുന്നു. എന്നിട്ട് ഇവൻ ഇതേപോലെ എന്താ പറയാ, കുറച്ച് സംഭവം അടിക്കാതെ എന്തിനാണ് അടിച്ചെന്നൊക്കെ പറഞ്ഞ എന്നൊക്കെ ചോദിച്ച് ആ ഉള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആയിരുന്നു. എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കിട്ടേക്കണ്ട. ആടാ, യൂട്യൂബിന്റെ വീഡിയോ ഇട്ടിട്ട് അവന്റെ വീഡിയോ 10 ലക്ഷം പേര്, 10-10,000 പേരുടെ കണ്ട്. എന്നിട്ട് അതിൽ 8,000 ഡിസ്ലൈക്ക്. എന്നിട്ട് അവൻ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കണം. അവൻ കമന്റ് ബോക്സ് എങ്ങനെ ഓണായിരുന്നെങ്കിൽ അവൻ എന്ത് കൂരപ്പാട്ട് പാടി ഉറക്കിയാണ് എല്ലാം. ഓ, സുജിത് ഭക്തനൊക്കെ സന്തോഷമായിണ്ടാവും. ഓ, ഒലിവൻ്റെ അവനൊക്കെ
ഇതൊക്കെ ഇതൊക്കെ ആഘോഷിക്കണം. പക്ഷേ ഈ പുള്ളിന് ഒറ്റയടിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൂടിയിടാം. ഇപ്പൊ 1.7 രണ്ട് മില്യൺ ആയ അതല്ല 2 ലക്ഷം. ആ പിന്നെ മറ്റേ ഇൻസ്റ്റയില് മറ്റേ അരുൺ നോക്കി 1 മില്യൺ അടിച്ച്. അതോ ആ അരുൺ നോക്കി 1 മില്യൺ അടിച്ച് ഇൻസ്റ്റയില്. ഇപ്പൊ അവന്മാരുടെ ഡീറ്റെയിൽസ് അറിയണ ഇപ്പൊ അവരുടെ ചാനലിൽ മാത്രമാണല്ലോ അരുൺ സ്മോക്കി ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നൊക്കെ പിന്നെ സ്മോക്കി അതിനു വേണ്ടി ചെയ്തായിരിക്കില്ല, സ്മോക്കി അവർ ഇതിൽ ചെയ്തായിരിക്കും. Killing spree for the blue team. Dead. Nice. The red team is about to win. Era. എല്ലാവർക്കും അത്യാവശ്യം വിളിക്കുന്നുണ്ട്. ആ ഇത് ഈ വിഷയം റീസെർച്ച് എടുത്ത കുറെ പേരുണ്ട് പറയാതിരിക്കാൻ വരുന്ന റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന. എടാ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ഗെയിമറൊക്കെ വന്ന് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുക സ്റ്റാറ്റസ് ഇടുക ഓക്കെ എന്നും പറഞ്ഞ് ഒരു ഗെയിമിൽ ലൈവ് വന്നിട്ട് എന്താ പറയുക ജസ്റ്റ് ഫോർ റീബൂറ്റ് എന്നും പറഞ്ഞ് ലൈവ് ഇട്ടേക്കും. അതാ ലൈവിലൊന്നുമില്ല വെറുതെ മറ്റേ സംഭവല്ലേ ഞാൻ ഇടാറില്ലേ സ്ട്രീം വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞൊരു സാധനം. എന്താ സ്ട്രീം വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇടാറില്ലേ ഇടക്ക്. ആ സാധനം ഇട്ട് വെച്ചേക്കണ്ട വെറുതെ. എന്തേലും ഉണ്ടെങ്കിൽ വെറുതെ ആണെങ്കിലും അതിൽ കാടാനും കറ്റ ഗെയിം കളിക്കുവാണെങ്കിൽ ഞാൻ നാളെ പിന്നെ ഈ വീഡിയോ ഇടും അത് വേറെ കാര്യം എന്റെ വേറെ കണ്ടില്ല. പിന്നെ ഞാനിടും ഞാനതല്ല പറഞ്ഞു കാരണം ഞാനിന്ന് ആകെ 2 കളി കളിച്ചുള്ളൂ അതിലാണെങ്കിൽ ഓടി ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ടുള്ള ഗെയിം കളിക്കും ചാനൽ ഇപ്പോഴും ഒന്ന് ആക്റ്റീവായി വന്നു അതിൻ്റെ ഇടയിൽ അപ്പൊ തന്നെ പിന്നെയും ഒരു ബ്രേക്ക് ഓൾറെഡി 2 ദിവസം ബ്രേക്ക് വന്നു. മനസ്സിലാവേ നീ എവിടെ മാടി നിന്നെ എടാ ചോദിക്കടാ അവന്മാരിലായ ആകെ അവർ മാത്രമേ കളിച്ചിട്ടുണ്ടായുള്ള ആകെ അവന്മാരുടെ 10 റോസ് അവൻ തന്നെ അടിച്ച് കൊല്ലുകയും ചെയ്തു. ഓക്കെ ഗൈസ് ബൈ. ആ ഞാനും പോണേ. ഇങ്ങോട്ട് ഇനി ഏത് ഇങ്ങോട്ട് 30 ആയ ഏതാ അയ്യാ സൈലന്റ്.
ഇതല്ലേ ഈ മോട്ടൽ കിട്ടിയേ? അത് എനിക്ക് വർഷമല്ലേ ഈ സാധനം വേണ്ട. ഇതെങ്ങനെയുണ്ട് സറണ്ടർ? എല്ലാ സ്പോട്ടിലും പുതുതായി കയറും, ഈ സാധനം കെട്ടിച്ച് കയറും. എല്ലാവരും വിചാരിക്കും ഞാൻ നോക്കാണ്, പിന്നെ ഞാൻ പ്രോ പ്ലെയർ ആവും. എന്നാണ്ട മാസ്റ്റർ പീസ് സാധനം ഇത്? ഇങ്ങോട്ട് ഇങ്ങോട്ട് ചാടി നിന്നിച്ച് ഇതാണ് ശരി. ഇവന്റെ എന്നെ സൈലന്റ് ആയിട്ട് ഇക്കട. ശരി എന്നാ ഞാനും പോണേണ്. ഓക്കെ ബൈ.